ഓർമ്മകൾ വെറും ഓർമ്മകളല്ല, വർത്തമാനകാലത്തിന്റെ മുതൽക്കൂട്ടുകളാണവ. ഇസ്രായേലിന്റെ ചരിത്രം ഒന്നൊന്നായി അനുസ്മരിച്ച് കർത്താവിന്റെ കാരുണ്യത്തെ ഘോഷിക്കുന്ന 106-ാം സങ്കീർത്തന കർത്താവിനോടൊത്ത് നമുക്കും ആലപിക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആരു വർണ്ണിക്കും? അവിടുത്തെ അപദാനങ്ങൾ ആരു കീർത്തിക്കും? ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ അവിടുന്നു ജനത്തോടു കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. ഇസ്രായേൽക്കാർ പോയ വിവരം ഈജിപ്ത് രാജാവ് അറിഞ്ഞപ്പോൾ അവനും സേവകർക്കും അവരോടുണ്ടായിരുന്ന മനോഭാവം മാറി. അവർ പറഞ്ഞു, നാം എന്താണീ ചെയ്തത്? നമ്മുടെ അടിമകളായ ഇസ്രായേൽക്കാരെ വിട്ടയച്ചിരിക്കുന്നു. ഫറവോ തന്റെ രഥമൊരുക്കി സൈന്യങ്ങളെ സജ്ജമാക്കി. ഏറ്റവും മികച്ച 600 രഥങ്ങളും ഈജിപ്തിലെ മറ്റെല്ലാ രഥങ്ങളും അവയുടെ നായകന്മാരെയും അവൻ കൂടെ കൊണ്ടുപോയി. ഈജിപ്തിലെ രാജാവായ ഫറവോയെ കർത്താവ് കഠിനചിത്തനാക്കി. ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽക്കാരെ ഈജിപ്തുകാർ പിന്തുടർന്നു. ഫറവോയുടെ തേരുകളും കുതിരകളും കുതിരപ്പടയാളികളും സൈന്യം മുഴുവനും കടൽ തീരത്ത് പെഹഹിറോത്തിനരികെ ബാൽസെഫോന്റെ എതിർവശത്ത് പാളയമടിച്ച ഇസ്രായേൽക്കാരുടെ സമീപം എത്തിച്ചേർന്നു. ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാം എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർ കടിമവേല ചെയ്യുകയായിരുന്നു, മരുഭൂമിയിൽ കിടന്നു മരിക്കുന്നതിനേക്കാൾ മെച്ചം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്കു വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക, നിന്റെ വടി കയ്യിലെടുത്ത് കടലിനു മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കും, അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ
മഹത്വം നേടും. ഫറവോയുടെയും അവന്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ. അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ. അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി. നിയമജ്ഞരിലും ഫരിസേയരിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു, ഗുരു, നിന്നിൽ നിന്നൊരു അടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും. നിനവേ നിവാസികൾ, വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുതപിച്ചു. ഇതാ, ഇവിടെ യോനായേക്കാൾ വലിയവൻ, ദക്ഷിണദേശത്തെ രാജ്ഞി, വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി. ഇതാ, ഇവിടെ സോളമനേക്കാൾ വലിയവൻ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗൗനിച്ചില്ല. അങ്ങയുടെ കാരുണ്യാതിരേകത്തെ അവർ അനുസ്മരിച്ചില്ല. അവർ ചെങ്കടൽ തീരത്തുവെച്ച് അത്യുന്നതനെതിരെ മത്സരിച്ചു. എന്നിട്ടും അവിടുന്ന് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു. അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു, അതു വറ്റി വരണ്ടു. അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി. അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, വൈരികളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു. വെള്ളം അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു, അവരിലാരും അവശേഷിച്ചില്ല.